നമസ്കാരം. ഞാനൊരു ഹിന്ദുവായിട്ട് കൂടി എൻ്റെ മകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. ബി ജെ പി ഹിന്ദുക്കളുടെ പാർട്ടി എന്ന് പറഞ്ഞിട്ടും എന്നെ സഹായിക്കുന്നില്ല. ഇത് നിമിഷ ഫാത്തിമയുടെ അമ്മയുടെ വാക്കുകളാണ്. ഇവിടെ നിമിഷ ഫാത്തിമയുടെ അമ്മയും ആ അമ്മയ്ക്ക് ഒത്താശ പാടുന്ന ഇവിടുത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഒരു കാര്യം മനഃപൂർവ്വം വിസ്മരിക്കുകയാണ്. നിമിഷ ഫാത്തിമയുടെ അമ്മ ഹിന്ദു ആണോ എന്നതും മകൾ മുസ്ലിം ആണോ എന്നതുമൊന്നും കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്ന കാര്യമല്ല. കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്നത് ദേശസുരക്ഷ എന്ന വലിയൊരു കാര്യം തന്നെയാണ്. നിമിഷ ഫാത്തിമ ഒരു മത തീവ്രവാദി ആയതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ മണ്ണിൽ കാലുകുത്തിക്കില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞതും. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയെ കുറിച്ചോർത്ത് നിങ്ങൾക്ക് തെല്ലും ആശങ്കയില്ലായിരിക്കാം. പക്ഷേ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് അതിൽ ആശങ്കയുണ്ട് എന്ന് മാത്രമല്ല, രാജ്യദ്രോഹികളെ ഈ മണ്ണിൽ കാലു കുത്തിക്കില്ല എന്നത് കേന്ദ്രത്തിന്റെ ശക്തമായ തീരുമാനം തന്നെയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇവരെ തിരികെ കൊണ്ടുവന്നാൽ അത് രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായി മാറുമെന്നും, തീവ്രവാദം ഉപേക്ഷിച്ച് മടങ്ങാനല്ല അവർ വരുന്നത് എന്നൊക്കെയുള്ള ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ്. ഈ വസ്തുതകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രഹസ്യാന്വേഷണ ഏജൻസികളാണ്. ഒരിക്കലും ഇവരെ നമ്മുടെ രാജ്യത്ത് പ്രവേശിക്കാൻ അനുവദിക്കരുത്. അത് നമ്മുടെ രാജ്യത്തെ തന്നെ തകർക്കുന്നതിന് തുല്യമായിരിക്കും. ഇത്രയും വലിയ ഭീകര പ്രവർത്തനത്തിന് എല്ലാവിധ പരിശീലനവും ലഭിച്ച് സ്വയം പൊട്ടിത്തെറിക്കാൻ രാജ്യം വിട്ടവർ തങ്ങളുടെ ഭർത്താക്കന്മാർ ഭീകര പ്രവർത്തനങ്ങളിൽ മരണപ്പെട്ടതുകൊണ്ട് മനസ്സുമാറി എല്ലാ തീവ്രവാദ സ്വഭാവവും ഉപേക്ഷിച്ചാണ് മടങ്ങി വരാൻ ഒരുങ്ങുന്നതെന്ന് ആർക്കാണ് കരുതാനാവുക? ഇത്രയും വലിയ മത തീവ്രവാദ വിഷങ്ങളെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വച്ചു പൊറുപ്പിക്കാനാവുക? ഇതൊന്നും ചിന്തിക്കാതെ തീവ്രവാദികൾക്ക് വേണ്ടി ഒത്താശ പാടുകയാണ് മതേതര കേരളം. ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ മൃതദേഹത്തിനോട് പോലും അനാദരവ് കാട്ടിയവർ, ഒരു ആദരാഞ്ജലി പോലും സൗമ്യയ്ക്ക് അർപ്പിക്കാൻ മടിച്ചവർ, തീവ്രവാദികളെ തീവ്രവാദികൾ എന്ന് പോലും പറയാൻ നാവിന് ശക്തിയില്ലാതിരുന്നവർ ഇന്ന് ഈ തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കാൻ മുന്നിൽ തന്നെയുണ്ട് എന്നതാണ് വാസ്തവം. ശരിക്കും എത്രമാത്രം ജിഹാദി പിടിയിൽ അമർന്നു പോയിട്ടുണ്ട് നമ്മുടെ കേരളം എന്ന സത്യം വളരെയധികം ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കേരളം മാറി മാറി ഭരിച്ച ഇരു മുന്നണികളും ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കില്ല. അതിനുള്ള ധൈര്യം അവർക്കില്ല എന്നതാണ് സത്യം. ഇസ്ലാമിക തീവ്രവാദത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ട് നേടി അധികാരത്തിലെത്തുന്ന ഇടതനും വലതനും ഇസ്ലാമിക തീവ്രവാദികളെ തൊടില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. രാജ്യം നശിച്ചാലും വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതിരുന്നാൽ മതി എന്ന് മാത്രം ചിന്തിക്കുന്ന രാഷ്ട്രീയത്തെക്കാൾ മതമേതായാലും തീവ്രവാദികളും രാജ്യദ്രോഹികളും പടിക്ക് പുറത്തു തന്നെയെന്ന അതിശക്തമായ തീരുമാനമെടുത്ത ബി ജെ പിയുടെ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ മാതൃകയാക്കേണ്ടത്. രാജ്യദ്രോഹ പരാമർശം നടത്തിയവരെ പിന്തുണയ്ക്കാൻ മത്സരിക്കുന്ന നാട്ടിൽ, രാജ്യദ്രോഹികളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് മുറവിളി കൂട്ടുന്നവരുടെ നാട്ടിൽ IS കേന്ദ്രങ്ങൾ ഇനിയും വളർന്ന് വലുതായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ കേരളത്തിൽ തിരിച്ചു വന്ന് ജിഹാദി പ്രവർത്തനം നടത്തി നമ്മുടെ നാട് നശിപ്പിക്കാനാണ് നിമിഷ ഫാത്തിമയും കൂട്ടനും ലക്ഷ്യമിടുന്നതെന്നതിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ മനസ്സുമാറി മാടപ്രവായി മാറിയ ഒരാളാണ് ഈ ജിഹാദി എന്ന് സ്വന്തം അമ്മ പോലും വിശ്വസിക്കില്ല എന്നതാണ് സത്യം. ഇനി ഇവിടെയുള്ള കപട മതേതരർ സേവ് നിമിഷ ഫാത്തിമ എന്ന ഹാഷ്ടാഗുമായി ഇറങ്ങും. മനുഷ്യാവകാശത്തെക്കുറിച്ച് ഘോരഘോരം വാദിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നടപടിക്കെതിരെ രാജ്യവിരുദ്ധ പരാമർശം നടത്തിക്കൊണ്ട് തന്നെ വിഷം ചീറ്റും. തീവ്രവാദികളെ സുഖിപ്പിച്ച് കൂടെ നിർത്തും. അതുതന്നെയാണ് നമ്മൾ കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതും. അതിന് കുടപിടിക്കാൻ കേന്ദ്ര സർക്കാരിനെ കിട്ടില്ല എന്നും, ഇവിടെ തീവ്രവാദം വളർത്താൻ കേന്ദ്രം ഒരിക്കലും അനുവദിക്കില്ല എന്നുമുള്ള ശക്തമായ നിലപാട് ഓരോ രാജ്യസ്നേഹിയുടെയും ഉള്ളിൽ അഭിമാനമുണർത്തുന്ന ഒന്നു തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരുന്നു.